ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആൽഫ ടിവിയുടെ സത്യവിളിച്ചം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഇന്നും എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനങ്ങൾ, ഹാർദവമായ സ്വാഗതം. യോഹന്നാൻ്റെ സുവിശേഷ പഠന പരമ്പരയുടെ ഏകദേശം അവസാന ഭാഗത്തേക്ക് നാം എത്തിയിരിക്കുകയാണ്. 65 ക്ലാസുകളിലായി 19 അധ്യായങ്ങൾ ഇതിനോടകം നമുക്ക് ചിന്തിപ്പാനായിട്ടിടയായി. ഇന്ന് നാം 20 അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 66 ക്ലാസ്സാണ് ഇന്ന് നാം ചിന്തിക്കാനായിട്ട് പോകുന്നത്. 20, 21 അധ്യായങ്ങളിൽ പുനരുദ്ധാനം ചെയ്ത യേശുക്രിസ്തുവിനെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി 20 അധ്യായത്തിൻ്റെ 1 മുതൽ 18 വരെയുള്ള വാക്യഭാഗം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 20 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ആഴ്ചവട്ടത്തിൽ 1-ാം നാൾ മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറക്കിൽ ചെന്നു. കല്ലറവായ്ക്കിൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു. അവൾ ഓടി ശിമോൻ പത്രോസിൻ്റെയും യേശുവിന് പ്രിയനായ മറ്റു ശിഷ്യൻ്റെയും അടുക്കൽ ചെന്നു. കർത്താവിനെ കല്ലറയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി അവനെ എവിടെ വെച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ല എന്നവരോട് പറഞ്ഞു. അതുകൊണ്ട് പത്രോസും മറ്റു ശിഷ്യനും പുറപ്പെട്ട് കല്ലറക്കൽ ചെന്നു. ഇരുവരും ഒന്നിച്ച് ഓടി. മറ്റു ശിഷ്യൻ പത്രോസിനേക്കാൾ വേഗത്തിൽ ഓടി ആദ്യം കല്ലറക്കിലെത്തി. കുനിഞ്ഞു നോക്കി ശീലകൾ കിടക്കുന്നത് കണ്ടു. അകത്ത് കടന്നില്ല താനും. അവൻ്റെ പിന്നാലെ ശിമോൻ പത്രോസും വന്ന് കല്ലറയിൽ കടന്നു. ശീലകൾ കിടക്കുന്നതും അവൻ്റെ തലയിൽ ചുറ്റിയിരുന്ന റൂമാൽ ശീലകളോടുകൂടെ കിടക്കാതെ വേറിട്ട് ഒരിടത്ത് ചുരുട്ടി വച്ചിരിക്കുന്നതും കണ്ടു. ആദ്യം കല്ലറക്കിലെത്തിയ മറ്റേ ശിഷ്യനും അപ്പോൾ അകത്തു ചെന്ന് കണ്ട് വിശ്വസിച്ചു. അവൻ മരിച്ചവരിൽ ഉയർത്തെഴുന്നേൽക്കേണ്ടതാകുന്നു എന്നുള്ള തിരുവെഴുത്ത് അവർ അതുവരെ അറിഞ്ഞില്ല. അങ്ങനെ ശിഷ്യന്മാർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്തു കരഞ്ഞുകൊണ്ട് നിന്നു. കരയുന്നതിനിടയിൽ അവൾ കല്ലറയിൽ കുനിഞ്ഞു നോക്കി. യേശുവിൻ്റെ ശരീരം കിടന്നിരുന്ന ഇടത്ത് വെള്ളവസ്ത്രം ധരിച്ച 2 ദൂതന്മാർ, ഒരുത്തൻ തലക്കിലും ഒരുത്തൻ കാൽക്കിലും ഇരിക്കുന്നത് കണ്ടു. അവർ അവളോട്, സ്ത്രീയെ, നീ കരയുന്നതെന്ത് എന്ന് ചോദിച്ചു. എൻ്റെ കർത്താവിനെ എടുത്തുകൊണ്ടുപോയി അവനെ എവിടെ വെച്ചു എന്ന് ഞാൻ അറിയുന്നില്ല എന്നവൾ അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൾ പിന്നോക്കം തിരിഞ്ഞ് യേശു നിൽക്കുന്നത് കണ്ടു. യേശു എന്ന് അറിഞ്ഞില്ല താനും. യേശു അവളോട്, സ്ത്രീയെ, നീ കരയുന്നതെന്ത്? ആരെ തിരയുന്നു എന്ന് ചോദിച്ചു. അവൻ തോട്ടക്കാരനെ നിരൂപിച്ചിട്ട് അവൾ യജമാനനെ, നീ അവനെ എടുത്തുകൊണ്ടുപോയെങ്കിൽ അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക, ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം എന്ന് അവനോട് പറഞ്ഞു. യേശു അവളോട്, മറിയേ എന്ന് പറഞ്ഞു. അവൾ തിരിഞ്ഞ് എബ്രായ ഭാഷയിൽ റബുനി എന്ന് പറഞ്ഞു. അതിന് ഗുരു എന്നർത്ഥം. യേശു അവളോട്, എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കൽ കയറിപ്പോയില്ല. എങ്കിലും നീ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവൻ്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്നവരോട് പറക എന്ന് പറഞ്ഞു. മഗ്ദലക്കാരത്തി മറിയ വന്ന് താൻ കർത്താവിനെ കണ്ടു എന്നും അവൻ ഇങ്ങനെ തന്നോട് പറഞ്ഞു എന്നും ശിഷ്യന്മാരോട് അറിയിച്ചു. 20, 21 അധ്യായങ്ങൾ പുനരുദ്ധാനം ചെയ്ത യേശുക്രിസ്തുവിൻ്റെ 4 പ്രത്യക്ഷതകളാണ് നാം കാണുന്നത്. അതിൽ 20 അധ്യായത്തിൽ 3 പ്രത്യക്ഷതകൾ നമുക്ക് കാണാനായിട്ട് കഴിയും. 19 അധ്യായം യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം, യേശുക്രിസ്തുവിനെ അടക്കിയത്, ആ ചരിത്രം പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുക. ലോകത്തിലെ സകല കല്ലറകളും അടങ്ങിക്കിടക്കുകയാണ്. മരിച്ച സകലരും മരണം കൊണ്ട് ഈ ഭൂമിയിലെ ജീവിതം അവസാനിപ്പിച്ചു. എന്നാൽ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ഒരുവനേയുള്ളൂ. അതാണ് കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് തൻ്റെ ഉയർപ്പിന് ശേഷം അനേകർക്ക് പ്രത്യക്ഷപ്പെട്ട് തെളിയിച്ച ഒരു കാര്യം കൂടിയാണ്. അതൊരു ചരിത്ര യാഥാർത്ഥ്യം തന്നെയാണ്. നാം തിരുവെഴുത്ത് പഠിച്ചാൽ ഇവിടെ 20, 21 അധ്യായങ്ങളിൽ 4 പ്രത്യക്ഷതകളാണ് കാണുന്നത്. എന്നാൽ തിരുവെഴുത്തിൻ്റെ മറ്റു വേദഭാഗങ്ങൾ നാം ചിന്തിച്ചാൽ ഏകദേശം 10 പ്രത്യക്ഷതകളെ എടുത്തു പറയത്തക്ക നിലയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ പറയുന്ന മഗ്ദലക്കാരത്തി മറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ടത് നമുക്ക് 1-ാമത്തേതായിട്ട് കാണാം. പിന്നീട് മത്തായി സുവിശേഷം 28 അധ്യായത്തിൻ്റെ 9 വാക്യത്തിൽ കല്ലറക്കിൽ നിന്ന് മടങ്ങിപ്പോയ ചില സ്ത്രീകൾക്ക് യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നതായി വായിക്കുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 24 അധ്യായത്തിൻ്റെ 34 വാക്യത്തിൽ പത്രോസിന് പ്രത്യക്ഷപ്പെടുന്നത് കാണുന്നുണ്ട്. ലൂക്കോസ് 24:11 മുതൽ 15 വരെ എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന രംഗം കാണുവാൻ കഴിയും. യോഹന്നാൻ 20:19, ലൂക്കോസ് 24:36 ഈ വേദഭാഗങ്ങളിൽ
പത്തു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടത് നാം കാണുന്നുണ്ട്. ഈ വായിച്ച 20-ാമത്തെ അധ്യായത്തിൽ നാം വായിച്ചു നിർത്തിയതിൻ്റെ അടുത്ത ഭാഗമാണ് പത്തു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട ആ രംഗം. പിന്നീട് 20-ാം അധ്യായത്തിൻ്റെ തന്നെ 24 മുതലുള്ള വാക്യങ്ങൾ നാം വായിച്ചാൽ വീണ്ടും 11 ശിഷ്യന്മാർ, തോമസ് ഉൾപ്പെടെയുള്ളവർ ഇരിക്കുമ്പോൾ ക്രിസ്തു അവരുടെ നടുവിൽ പ്രത്യക്ഷപ്പെടുന്ന രംഗം നാം കാണുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പിന്മാറിപ്പോയ ശിഷ്യന്മാർ കടൽക്കരയിൽ അവരുടെ ഇരിക്കൽ കർത്താവ് പ്രത്യക്ഷപ്പെടുന്നതായി നാം കാണുന്നു. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ 500-ലധികം വരുന്ന ഒരു പുരുഷാരത്തിന് യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടതായി വായിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 15:7 യേശുവിൻ്റെ സഹോദരനായിരുന്ന യാക്കോബിന് പ്രത്യേകമായി പ്രത്യക്ഷപ്പെട്ടത് നാം വായിക്കുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 24:50 അപ്പോസ്തല പ്രവൃത്തി 1:9 ഈ വേദഭാഗങ്ങൾ നോക്കിയാൽ സ്വർഗാരോഹണത്തിന് മുൻപ് തൻ്റെ ശിഷ്യന്മാർക്കൊന്ന് പ്രത്യക്ഷപ്പെടുന്നതായി വായിക്കുന്നുണ്ട്. ഇങ്ങനെ ഏകദേശം എടുത്തു പറയത്തക്ക 10 പ്രത്യക്ഷതകളെ ക്രിസ്തു പുനരുത്ഥാനം ചെയ്ത ശേഷം തൻ്റെ സ്വർഗാരോഹണത്തിന് മുമ്പ് അനേകർക്ക് പ്രത്യക്ഷപ്പെട്ടതായി നാം കാണുന്നു. എന്നാൽ ഇതുകൂടാതെ 1 കൊരിന്ത്യർ 15:8 നാം നോക്കിയാൽ പൗലോസ് പറയുന്നുണ്ട് ക്രിസ്തു തനിക്കും പ്രത്യക്ഷനായി എന്ന്. അങ്ങനെ ചരിത്രത്തിൽ നിഷേധിക്കാൻ കഴിയാത്തവണ്ണം തെളിവുകൾ ശേഷിപ്പിച്ച ഒരു നിസ്തുല്യ സംഭവമാണ് യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ വായിച്ച വേദഭാഗത്ത് ക്രിസ്തുവിൻ്റെ ആദ്യത്തെ പ്രത്യക്ഷതയാണ് നാം കാണുന്നത്. ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത് ഒരു സ്ത്രീക്കാണ്. ആ സ്ത്രീയെക്കുറിച്ച് നാം ഇവിടെ കാണുന്നത് മഗ്ദലക്കാരത്തി മറിയ എന്നാണ്. മത്തായി സുവിശേഷം 28:1-2 വായിച്ചാൽ ആ സംഭവത്തെക്കുറിച്ച് അല്പം കൂടെ നമുക്ക് കാണാൻ കഴിയും. ശബത്തു കഴിഞ്ഞ് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം വെളുക്കുമ്പോൾ മഗ്ദലക്കാരത്തി മറിയയും മറ്റേ മറിയയും കല്ലറ കാണുവാൻ ചെന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങി കല്ല് ഉരുട്ടി നീക്കി അതിന്മേൽ ഇരുന്നിരുന്നു. ആ സംഭവത്തെക്കുറിച്ച് യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നതിനേക്കാൾ അല്പം കൂടെ വിശദമായി അവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ മഗ്ദലക്കാരത്തി മറിയ, വേറൊരു മറിയയും കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മത്തായി സുവിശേഷത്തിൽ വായിക്കുന്നത്. എന്നാൽ ഈ മറിയയെ പ്രത്യേകമായിട്ട് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുക. ഈ മറിയ യേശുവിനെ അടക്കിയ കല്ലറയുടെ അരികിലേക്ക് കടന്നു ചെന്നത് ആ ശരീരമൊന്ന് കാണണം അതിനുവേണ്ടിയാണ്. യേശുവിനെ അടക്കിയ സ്ഥലത്ത് എങ്ങനെയെങ്കിലും ആ ഗുരുവിൻ്റെ ശരീരമെങ്കിലും, ജീവനില്ലാത്ത ശരീരമെങ്കിലും കാണണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ആയിരിക്കാം ആ കല്ലറയിലേക്ക് ഞായറാഴ്ച അഥവാ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം അതിരാവിലെ കടന്നു ചെല്ലുന്നത്. എന്നാൽ യേശുക്രിസ്തു അവളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടത് ജീവനുള്ളവനായിട്ടാണ്. നാം ഇതിൻ്റെ താഴോട്ട് വരുമ്പോൾ 19 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ യേശു അവൾക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. അവൾ യേശുവിനെ കാണുകയാണ്. അവർ തമ്മിൽ സംഭാഷണം നടത്തുകയാണ്. കേവലം ആ ശരീരമെങ്കിലും ഒന്ന് കാണാൻ ആ കല്ലറയിലേക്ക് കടന്നു ചെന്ന മറിയ അവളുടെ ഹൃദയത്തിൻ്റെ അടങ്ങാത്ത ആഗ്രഹത്തെ മനസ്സിലാക്കിയ കർത്താവ് കേവലം ശവശരീരമല്ല കാണിച്ചത്, അതിനപ്പുറത്ത് പുനരുത്ഥാനം ചെയ്ത ശരീരം, തേജസ്കരിക്കപ്പെട്ട ശരീരം തന്നെ അവൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. നാം ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തംപരമായി നടത്തുന്നവന്, അവൾ ആഗ്രഹിച്ചതിനേക്കാൾ അത്യന്തംപരമായി അവളെ തൃപ്തിപ്പെടുത്തിയ ദൈവത്തെയാണ് പുനരുത്ഥാനം ചെയ്ത യേശു ക്രിസ്തുവിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അവൾ ആ കല്ലറയിലേക്ക് പോയ രംഗം നാം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ രാവിലെ ഇരുട്ടുള്ളപ്പോൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വെളിച്ചം വന്നിട്ടില്ല, ഇരുട്ടത്ത് തന്നെ അതിരാവിലെ പോവുകയാണ്. എവിടോട്ടാ പോകുന്നത്? ശവക്കല്ലറയിലേക്കാണ്. ഈ പോകുന്നതാരാ? ഒരു സ്ത്രീയാണ്. ഒരു പക്ഷേ ഇവൾ ആ സമയത്ത് അവിടേക്ക് ചെന്നില്ലെങ്കിൽ അവളോട് ആരും ഒന്നും പറയാനില്ല. കാരണം അവൾക്ക് ന്യായമായ മറുപടികൾ പറയുവാനുണ്ട്. എന്നാൽ അവളുടെ മുൻപിൽ കാണുന്ന സകല തടസ്സങ്ങളെയും അതിജീവിക്കുന്ന ഒരാഗ്രഹം അവളുടെ മനസ്സിലുണ്ടായിരുന്നു. ഞാനൊരു സ്ത്രീയാണ്, ആ ഒരു പരിമിതിക്കപ്പുറത്തുള്ള ഒരാഗ്രഹം.
ഞാൻ പോകേണ്ടത് ശവക്കല്ലറയിലേക്കാണ്. ആ ഒരു പേടി കൊണ്ടുണ്ടാകാവുന്ന ആ ന്യായമായ തടസ്സത്തെ അതിജീവിക്കുന്ന ഒരാഗ്രഹം ഹൃദയത്തിൽ, അതും ഇരുട്ടത്ത്. ഞാനതിനെ ഇങ്ങനെ പറയട്ടെ, ഒരു സ്ത്രീയാണ് ഒരു ശവക്കല്ലറയിലേക്ക് ഇരുട്ടുള്ള സമയത്ത് കടന്നു ചെല്ലുവാൻ കാണിക്കുന്ന ധൈര്യം, അതെവിടെ നിന്നുണ്ടായി? അവൾക്ക് ഗുരുവിനോടുള്ള ഹൃദയത്തിലെ അടങ്ങാത്ത ആഗ്രഹവും സ്നേഹവുമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ആ ആഗ്രഹം അവളുടെ ഹൃദയത്തിൽ വന്നപ്പോൾ തടസ്സങ്ങളൊന്നും അവൾക്കൊരു വിഷയമല്ല, പ്രതികൂലങ്ങളൊന്നും അവൾക്ക് ഒരു തടസ്സമല്ല. അവയെ അതിജീവിക്കുന്ന ഒരാഗ്രഹം അവളുടെ മനസ്സിലുണ്ടായി. ഇത് കണ്ട കർത്താവ് കേവലം ശവശരീരമല്ല കാണിച്ചത്, അവളുടെ ആ ആഗ്രഹത്തെയും അവളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ സ്നേഹത്തെയും കണ്ട കർത്താവ് അവൾ ആഗ്രഹിച്ചതിനേക്കാളപ്പുറത്ത് പുനരുത്ഥാനം ചെയ്ത ശരീരം കാണിച്ചു. അവളെ തൃപ്തിപ്പെടുത്തുന്ന രംഗമാണ് നാം അവിടെ കാണുന്നത്. അതുമാത്രമല്ല, നാം ആ ഭാഗം മുൻപോട്ട് വരുമ്പോൾ 15-ാമത്തെ വാക്യത്തിൽ യേശു അവളോട് പറയുന്നുണ്ട്, സ്ത്രീയെ നീ കരയുന്നതെന്ത് എന്ന് പറഞ്ഞാൽ അവളുടെ കണ്ണുനീര് തുടയ്ക്കാനും കഴിയുന്നവനാണ് താനിപ്പോൾ. എന്തുകൊണ്ട്? മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനാണ്. അവിടെ ഒരു വലിയ പാഠം ദൈവാത്മാവ് നമ്മെ ഓർപ്പിക്കുക. യേശു ക്രിസ്തു നമ്മുടെ പ്രയാസങ്ങൾക്കും പ്രതികൂലങ്ങൾക്കും വേദനകൾക്കും കരച്ചിലിനും പരിഹാരം തരുവാൻ കഴിയുന്നവനാണ്. എന്തുകൊണ്ട്? കരയണ്ട എന്ന് പറയുവാൻ, ആധികാരികമായി കൽപ്പിക്കുവാൻ അവകാശമുള്ളവനാണ്. എന്തുകൊണ്ട്? അവൻ മരിച്ച ഉടം കൊണ്ട് തീർന്നവനല്ല, കല്ലറയിൽ അടങ്ങിക്കിടക്കുന്നവനല്ല, മറിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവനാണ്. അതെ, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ട് കരയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവളുടെ കണ്ണുനീര് തുടയ്ക്കുന്ന, അവളെ ആശ്വസിപ്പിക്കുന്ന, പുനരുത്ഥാനം ചെയ്ത കർത്താവിനെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. നാം ഈ ഭാഗം താഴോട്ട് വായിച്ചു നോക്കിയാൽ ഇവള് ആ കല്ലറയിലേക്ക് ചെന്നു, അവിടെ യേശുവിനെ കാണുന്നില്ല, കല്ലൊക്കെ നീങ്ങിക്കിടക്കുന്നു. ഓടി ശിഷ്യന്മാരിൽ ചിലരോട് പറയുവാൻ, ആരോടാ? പത്രോസിനോടും മറ്റേ ശിഷ്യൻ, പ്രിയനായ ശിഷ്യൻ എന്നവിടെ പറയുന്നു. അത് ഇതിനു മുൻപ് പല പ്രാവശ്യം നാം ചിന്തിച്ചിട്ടുള്ളതുപോലെ ഈ പുസ്തകത്തിൻ്റെ എഴുത്തുകാരനായ യേശു സ്നേഹിച്ച ശിഷ്യനെന്നറിയപ്പെടുന്ന, യേശുവിൻ്റെ മാറോട് ചേർന്നിരുന്നവനെന്നറിയപ്പെടുന്ന യോഹന്നാൻ അപ്പോസ്തലനാണ്. അവരോട് ചെന്ന് പറഞ്ഞു, അവരും ഓടി കല്ലറയ്ക്കൽ വന്നു. അവർ വന്ന് നോക്കിയപ്പോഴും ശീലകൾ കിടക്കുന്നത് കണ്ടു. പിന്നെ താഴോട്ട് 7-ാം വാക്യത്തിൽ വായിക്കുന്നു, ശീലകൾ കിടക്കുന്നതും അവൻ്റെ തലയിൽ ചുറ്റിയിരുന്ന റൂമാൽ ശീലകളോടുകൂടെ കിടക്കാതെ വേറിട്ടൊരിടത്ത് ചുരുട്ടി വച്ചിരിക്കുന്നതും കണ്ടു. ഇത് കണ്ട് ഈ ശിഷ്യന്മാർക്ക് എന്താ തോന്നിയത്? 8-ാം വാക്യം, ആദ്യം കല്ലറയ്ക്കലെത്തിയ മറ്റേ ശിഷ്യനും അപ്പോൾ അകത്തു ചെന്ന് കണ്ടു വിശ്വസിച്ചു. 9-ാം വാക്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കുക, അവൻ മരിച്ചവരിൽ ഉയർത്തെഴുന്നേൽക്കേണ്ടതാകുന്നു എന്നുള്ള തിരുവെഴുത്ത് അവർ അതുവരെ അറിഞ്ഞില്ല. ഈ ശിഷ്യന്മാരുടെ ഒരു പരാജയമല്ലേ നാം അവിടെ കാണുന്നത്? ഒന്നിച്ച് 3-3.5 വർഷക്കാലം വസിച്ചപ്പോൾ, പ്രത്യേകിച്ച് താൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള കാര്യം, താൻ മരണം കൊണ്ട് അവസാനിക്കത്തില്ലെന്നും പുനരുദ്ധാനം ചെയ്യുമെന്നുള്ള കാര്യം എത്രയോ വട്ടം അവരെ ഓർമ്മിപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷേ ആ പറഞ്ഞതൊന്നും അവർ കാര്യമായിട്ടെടുത്തില്ല എന്നല്ലേ ഇവിടെ നാം മനസ്സിലാക്കുന്നത്? ഇത് കാണുന്നിടം വരെ, കണ്ട് തെളിവ് കണ്ട് ബോധ്യപ്പെടുന്നതുവരെ ഉയർത്തെഴുന്നേൽക്കേണ്ടതാകുന്നു എന്നുള്ള തിരുവെഴുത്ത് അവരറിഞ്ഞില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ആ ശിഷ്യന്മാരുടെ അജ്ഞതയല്ലയോ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. എന്നാൽ നാം ഒന്ന് ശ്രദ്ധിച്ചാലറിയാം, ഇവർക്കത് അറിയാൻ കഴിഞ്ഞിരുന്നില്ല. കണ്ട് തെളിവൂടെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് ഇവരത് വിശ്വസിച്ചത്. എന്നാൽ മത്തായി സുവിശേഷം 27-ാം അധ്യായത്തിൻ്റെ 63-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇവരറിഞ്ഞില്ലെങ്കിലും ക്രൂശിച്ചവരതറിഞ്ഞിരുന്നു, ഇവനെതിരായി പ്രവർത്തിച്ചവരത് അറിഞ്ഞിരുന്നു, ഇവൻ പുനരുത്ഥാനം ചെയ്യുമെന്നുള്ളത് ശത്രുക്കൾ അറിഞ്ഞിരുന്നു എന്നുള്ളത് നമുക്ക് ആ ഭാഗത്തൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ ശിഷ്യന്മാർ അതറിഞ്ഞില്ല, പക്ഷേ അവനെ അടക്കിയവർ. അതുകൊണ്ടാണല്ലോ ആ കല്ലറയ്ക്ക് എല്ലാ സുരക്ഷിതത്വവും അവർ ഏർപ്പെടുത്തിയത്, കാവൽക്കാരെ നിർത്തിയത്, അത് തുറന്ന് പുറത്തു പോകാതിരിക്കുവാൻ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തത്. അതുകൊണ്ടാണ് ഇവൻ ജീവിച്ചിരുന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഈ ശത്രുക്കളായവർക്ക് ഓർമ്മ വന്നു. എന്നാൽ ഈ ശിഷ്യന്മാർക്ക് അത് അറിയുവാനോ അത് വേണ്ട പോലെ ഉൾക്കൊള്ളുവാനോ കഴിഞ്ഞില്ല. എന്നാൽ ഇപ്പോഴിതാ
കണ്ടു വിശ്വസിച്ചു. പിന്നീട് കർത്താവ് ഇതേ അധ്യായത്തിൽ തന്നെ പറയുന്ന വാക്ക് മുൻപോട്ട് വരുമ്പോൾ നാം ചിന്തിക്കുന്നുണ്ട്. അടുത്ത ദിവസം കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. ഇവിടെ ഇവര് കണ്ടു വിശ്വസിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടതുകൊണ്ട് അവർക്കത് വിശ്വസിക്കാനായിട്ടിടയായത്. പക്ഷേ അവരത് കണ്ടു വിശ്വസിച്ചു കഴിഞ്ഞ് പത്താം വാക്യം പറയുന്നു, അങ്ങനെ ശിഷ്യന്മാർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ശിഷ്യന്മാർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമുക്കിങ്ങനെ ചിന്തിക്കാം, യോഹന്നാനുണ്ട് ഈ രണ്ടുപേരിൽ ഒരുവനായിട്ട്. 19:27 വാക്യത്തിൽ ക്രൂശീകരണ സമയത്ത് അമ്മയായ മറിയെ ഈ ശിഷ്യനെ ഏൽപ്പിച്ചതാണ്. അപ്പോൾ ആ അമ്മയെ കൈക്കൊണ്ട് അമ്മ ഇപ്പോൾ വീട്ടിലുണ്ടായിരിക്കാം, ഓടിച്ചെന്ന് അമ്മയോട് പറയാനായിരിക്കാം വളരെ പെട്ടെന്ന് വീട്ടിലേക്ക് മടങ്ങിപ്പോയത് എന്ന് നമുക്കിവിടെ നിന്ന് ന്യായമായിട്ട് ചിന്തിക്കാം. ഏതായാലും ഈ ശിഷ്യന്മാർ അത് തെളിവ് സഹിതം കണ്ട് ബോധ്യപ്പെട്ട് വിശ്വസിച്ചു. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് അനേക തെളിവുകളിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. 11 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ആദ്യത്തെ പ്രത്യക്ഷത നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. അതിൻ്റെ വിവരണങ്ങളാണ് ആദ്യത്തെ വാക്യങ്ങളിൽ കൊടുത്തിരിക്കുന്നത്. ആ വിവരണങ്ങൾ ഞാൻ ആവർത്തിച്ച് വായിക്കുന്നില്ല. എന്നാൽ യേശു ആ സ്ത്രീയോട് പറഞ്ഞത് 15 നീ കരയുന്നതെന്ത്, ആരെ തിരയുന്നു എന്ന് ചോദിച്ചു. അത് ചോദിച്ചപ്പോഴും ഇതാരാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. ഒരുപക്ഷെ തോട്ടക്കാരനായിരിക്കാം. അവൾ ധരിച്ചത് അങ്ങനെയാണ്. അവൾ തിരിച്ചു ചോദിച്ചു, യജമാനനെ നീ അവനെ എടുത്തുകൊണ്ട് പോയോ, അവനെ ഇതിനകത്ത് കാണുന്നില്ലല്ലോ. അപ്പോൾ യേശു ക്രിസ്തു താൻ തന്നെ അവിടെ വെളിപ്പെടുത്തുന്നതാണ്. 16 യേശു അവളോട് മറിയേ എന്ന് പറഞ്ഞു. അവൾക്ക് അത് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. അവൾ തിരിഞ്ഞ് എബ്രായ ഭാഷയിൽ റബ്ബൂനി എന്ന് പറഞ്ഞു. മറിയക്കാണ്, മഗ്ദലക്കാരിത്വം മറിയക്കാണ് പുനരുത്ഥാനം ചെയ്ത കർത്താവ് ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. ഒരുപക്ഷെ ആഴ്ചവട്ടത്തിൻ്റെ 1 അതിരാവിലെ അവൾ കല്ലറയിലേക്ക് പോയത് ആ ശവശരീരമെങ്കിലും അവിടെ കാണാൻ കഴിയുമെന്നുള്ള ഒരു ചിന്തയോടെ ആയിരിക്കാം. എങ്കിലും അതിനൊരു മറുവശമുണ്ട്. ആ ഇരുട്ടത്ത് ഒരു സ്ത്രീയായ മറിയ ആ കല്ലറയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഈ ശിഷ്യന്മാർക്കറിയാൻ കഴിഞ്ഞില്ലെങ്കിലും ഇവൻ പുനരുത്ഥാനം ചെയ്യുമെന്നുള്ളത്, അടക്കിയാൽ 3 കല്ലറയിൽ നിന്ന് പുറത്തു വരുമെന്നുള്ളത്, ജീവിച്ചിരുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ള വാക്കുകൾ, തിരുവഴുത്തിലെ രേഖ, ഒരു പക്ഷേ അവൾ വിശ്വസിച്ചിരുന്നിരിക്കാം. അവളുടെ ആ വിശ്വാസത്തെയും അവൾക്ക് ഈ ഗുരുവിനോടുള്ള ഹൃദയത്തിലെ സ്നേഹത്തെയും മാനിച്ചുകൊണ്ട് കർത്താവ് അവൾക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. പുനരുത്ഥാനം ചെയ്ത കർത്താവിനെ ആദ്യമായി കണ്ടവൾ എന്നുള്ള ഒരു പദവി കൂടെ ഈ മറിയയ്ക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അതുമാത്രമല്ല, ഈ മറിയയോടാണ് പിന്നീട് കർത്താവ് തന്നെ പറയുന്നത്, നീ പോയി ബാക്കിയുള്ളവരോടും ഈ കാര്യം പറയണമെന്ന്. 17 ഒന്ന് ശ്രദ്ധിക്കുക. അതിന് ഗുരു എന്നർത്ഥം, അവൾ വിളിച്ച റബ്ബൂനി എന്ന പദത്തിൻ്റെ അർത്ഥം. യേശു അവളോട് എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കൽ കയറിപ്പോയില്ല, എങ്കിലും നീ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവൻ്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്ന് അവരോട് പറക എന്ന് പറഞ്ഞു. താൻ സ്വർഗാരോഹണം ചെയ്യുന്ന കാര്യമാണ്. പുനരുത്ഥാനം ചെയ്തത് സ്വർഗാരോഹണം ചെയ്യുന്നതിൻ്റെ ആദ്യപടിയായി നമുക്ക് കാണാനായിട്ട് കഴിയും. മരിച്ചടക്കപ്പെട്ട് കല്ലറ കൊണ്ട് തീർന്നില്ല. അവൻ പിതാവിൻ്റെ അരിക്കൽ കരിയറി പോകേണ്ടവനാണ്. അവൻ പിതാവിൻ്റെ അരിക്കലേക്ക് പോകണമെങ്കിൽ കല്ലറയിൽ എഴുന്നേൽക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പുനരുത്ഥാനം ചെയ്ത കർത്താവ് ഇവിടെ പറയുകയാണ്, നീ ചെന്ന് ബാക്കിയുള്ളവരോട് പറയണം. ആരോടാ പറയേണ്ടത്? ഒരു പദം ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, നീ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന്. ഇവിടെ സഹോദരന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ചാണ്? 18 ശ്രദ്ധിക്കുക, മഗ്ദലക്കാരിത്വം അറിയ വന്ന് താൻ കർത്താവിനെ കണ്ടു എന്നും അവൻ ഇങ്ങനെ തന്നോട് പറഞ്ഞു എന്നും ശിഷ്യന്മാരോട് അറിയിച്ചു. ഈ മറിയ ഈ വാർത്ത ചെന്ന് കർത്താവിൻ്റെ ശിഷ്യന്മാരോട് അറിയിച്ചു. ആരോട് പറയാനാ? കർത്താവ് പറഞ്ഞത് എൻ്റെ സഹോദരന്മാരോട്. നാം ഒരു കാര്യം ശ്രദ്ധിച്ചാലറിയാം, ക്രിസ്തു തൻ്റെ പുനരുത്ഥാനത്തിന് മുൻപ് അഥവാ തൻ്റെ മരണത്തിന് മുൻപ് തൻ്റെ ശിഷ്യന്മാരെ സഹോദരന്മാർ എന്ന് പറഞ്ഞിട്ടില്ല, എന്ന് വിശേഷിപ്പിച്ചിട്ടില്ല, അങ്ങനെ സംബോധന ചെയ്തിട്ടില്ല. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? സ്നേഹിതരെന്ന് പറഞ്ഞിട്ടുണ്ട്, ശിഷ്യന്മാരെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ സഹോദരന്മാരെന്ന് അവകാശപ്പെട്ടിട്ടില്ല. എന്നാൽ ഇവിടെ ക്രിസ്തു ആദ്യമായി തൻ്റെ ശിഷ്യന്മാരെ സഹോദരന്മാർ എന്ന് പറയുകയാണ്.
പുനരുത്ഥാനം ചെയ്തതോടുകൂടി ക്രിസ്തുവിൻ്റെ സഹോദരന്മാരായി മാറുകയാണ്, ആ നിലയിൽ അംഗീകരിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് അടുത്തു പറയുന്നത്, എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും. അവിടെ ആ ക്രമം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. എൻ്റെ പിതാവ്, നിങ്ങളുടെ പിതാവ്. അപ്പോൾ യേശു ക്രിസ്തുവും പിതാവും തമ്മിലുള്ള ബന്ധത്തിൽ ഏകവചനമാണ് എൻ്റെ. അതൊരു നിസ്തുല്യമായ ബന്ധമാണ്. ആ പുത്രത്വം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ബന്ധമാണ്. പുത്രൻ എന്നൊരു വിശിഷ്ടമായ നാമമാണ് യേശു ക്രിസ്തുവിനുള്ളത്. എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ബഹുവചനത്തിൽ ദൈവമക്കൾ എന്ന ഉപയോഗിച്ചിട്ടുള്ളത്. എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും, എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവൻ്റെ. അവിടെ ഒരു കാര്യം കൂടെ ഞാൻ എടുത്തു പറയട്ടെ, ദൈവം പിതാവ് കൂടിയാണ്. അതെത്രയോ വലിയൊരു അനുഭവമാണ്. ജീവനുള്ള ദൈവത്തെ ദൈവമേ എന്ന് വിളിക്കാൻ കഴിയുന്നത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. അത് ഉള്ളയർത്ഥത്തിൽ അംഗീകരിച്ചും വിശ്വസിച്ചും ദൈവമേ എന്ന് വിളിക്കാൻ കഴിയുന്നത് തന്നെ ഒരു വലിയ പദവിയാണ്, ഒരു വലിയ ഭാഗ്യമാണ്. എന്നാൽ അതിനേക്കാൾ കുറച്ചുകൂടെ ഹൃദ്യമായ നിലയിൽ സകലത്തിൻ്റെയും സൃഷ്ടാവായ, സകലത്തെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ കഴിയുന്നത് ആർക്ക് മാത്രമേ ഉള്ളൂ? ആ ദൈവത്തിൻ്റെ മക്കളായി തീരുന്നവർക്ക്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവൻ അധികാരം കൊടുത്തു. ആര് ദൈവമക്കളായിത്തീരുന്നുവോ അവർക്ക് മാത്രമാണ് പിതാവേ എന്ന് വിളിക്കുവാനുള്ള അവകാശമുള്ളത്. ഇവിടെ ക്രിസ്തു ശിഷ്യന്മാരെ സഹോദരന്മാരെ എന്ന് സംബോധന ചെയ്തിരിക്കുക. മുൻപോട്ട് വരുമ്പോൾ എബ്രായ ലേഖനത്തിൻ്റെ രണ്ടാം അധ്യായത്തിൽ ഈ കാര്യം നമുക്ക് അല്പം കൂടെ വ്യക്തമായിട്ട് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. രണ്ടാം അധ്യായത്തിൻ്റെ 11 വാക്യം ഒന്ന് ശ്രദ്ധിക്കുക. എബ്രായർ 2:11, വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. അത് ഹേതുവായി അവനവരെ സഹോദരന്മാർ എന്ന് വിളിപ്പാൻ ലജ്ജിക്കാതെ ഞാൻ നിൻ്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കുമെന്നും ഞാൻ അവനിൽ ആശ്രയിക്കുമെന്നും ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളുമെന്നും പറയുന്നു. എന്താ നാം ഇവിടെ വായിക്കുന്നത്? അവനവരെ സഹോദരന്മാർ എന്ന് വിളിപ്പാൻ ലജ്ജിക്കാതെ. അപ്പോൾ ദൈവമക്കളെ, വിശ്വാസികളെ സഹോദരന്മാരായി കാണുവാൻ, സഹോദരന്മാർ എന്ന് വിളിപ്പാൻ ലജ്ജിക്കാത്തവനായ ക്രിസ്തുവിനെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. എങ്ങനെയാണ് ആ ബന്ധം നമുക്ക് ലഭിച്ചത്? ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തോടെ. ആ പുനരുത്ഥാനം ചെയ്ത ക്രിസ്തുവിനെ, യേശുവിനെ കർത്താവും രക്ഷിതാവുമായി അംഗീകരിക്കുമ്പോൾ, അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവനായി ഹൃദയത്തിൽ അംഗീകരിച്ച് കർത്താവായി സ്വീകരിക്കുമ്പോൾ, പുനരുത്ഥാനം ചെയ്ത കർത്താവുമായി ഒരു സാഹോദര്യ ബന്ധം. ക്രിസ്തു നമ്മെ സഹോദരന്മാരെന്ന് വിളിക്കുവാൻ ലജ്ജിക്കുന്നില്ല. അതാണ് ഇവിടെ നാം കാണുന്നത്. പുനരുത്ഥാനം ചെയ്ത കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ സഹോദരന്മാർ എന്ന് പറയുന്നു. ഈ മറിയ ഓടിപ്പോയി ആ ശിഷ്യന്മാരോട് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ വിവരം പറയുകയാണ്. ഞാൻ അതും ഇങ്ങനെ പറയട്ടെ, പുനരുത്ഥാനം ചെയ്ത കർത്താവിനെ ആദ്യമായി കാണുവാൻ ഭാഗ്യം ലഭിച്ചത് ഒരു സ്ത്രീയാണ്. അത് മഗ്ദലക്കാരത്തി മറിയയാണ്. അതുമാത്രമാണോ, താൻ പുനരുത്ഥാനം ചെയ്തു എന്നുള്ള വാർത്ത തൻ്റെ ശിഷ്യന്മാരോട് പോലും പറയുവാനുള്ള ആ പദവി ലഭിച്ചതും ആ മറിയയ്ക്കാണ്. പുനരുത്ഥാനം ചെയ്ത ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നതാണ് സുവിശേഷം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ആ നല്ല വർത്തമാനം, ആ സുവിശേഷം ആദ്യമായി പങ്കുവച്ചതും ഈ സ്ത്രീയാണ്, മഗ്ദലക്കാരത്തി മറിയ. അവൾക്ക് ലഭിച്ച വലിയൊരു ഭാഗ്യമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. മഗ്ദലക്കാരത്തി മറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ട ക്രിസ്തു വീണ്ടും അനേകർക്ക് പ്രത്യക്ഷപ്പെട്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് തെളിയിച്ചു. അതിനുശേഷമാണ് സ്വർഗാരോഹണം ചെയ്തത്. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ അടുത്ത ഭാഗങ്ങളിൽ അടുത്ത രണ്ട് പ്രത്യക്ഷതകളിലൂടെ നാം കാണുന്നുണ്ട്. 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 20-ഉം 21-ഉം അധ്യായങ്ങളിൽ കാണുന്ന 4 പ്രത്യക്ഷതകളിൽ 4-ാമത്തതും നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ ഇതാ മഗ്ദലക്കാരത്തി മറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ട ക്രിസ്തു താൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് വ്യക്തമായി തെളിയിച്ചിരിക്കുന്നു. മറിയെ ഏൽപ്പിച്ച വലിയ ദൗത്യം നമുക്കേറ്റെടുക്കാം. ക്രിസ്തു മരണം കൊണ്ട് അവസാനിച്ചില്ല, അവൻ ഉയർത്തെഴുന്നേറ്റവനാണ്. അവനിൽ വിശ്വസിക്കുന്നവർക്ക് രക്ഷയുണ്ട്. ഈ വാർത്ത പറയുവാൻ നമ്മയും ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ഇത് അംഗീകരിക്കുവാൻ, വിശ്വസിക്കുവാൻ എല്ലാവർക്കും ആഹ്വാനം തന്നിരിക്കുന്നു. എല്ലാവർക്കും അതിനിടയാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.